പ്രതിസ്ഥാനത്തുള്ള കൊലപാതകങ്ങളിലെ മുഖ്യപ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചാവക്കാട് പുന്നേൽ വെട്ടേറ്റു മരിച്ച കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പുന്ന നൌഷാദിന്റെ കുടുംബത്തിലുള്ള കെ പി സി സിയുടെ ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിമന്യു കൊലപാതക കേസിലെ സമാനമായ രീതിയിലാണ് നൌഷാദ് വധവും അന്വേഷണവും നടക്കുന്നതെന്നും ഇതുവരെയായിട്ടും പ്രധാനപ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഈ നാട്ടിൽ അക്രബരാട്ടിയെതിരായിട്ടുള്ള ആളുകൾക്കെ ഒക്കെ തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ അഭിമന്റമിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദിട്ടില്ല ഒന്നാം പ്രതിയെ കണ്ടെത്താൻ ഒന്നാമത്തെ ഈ വാർഷികം ആചരിച്ചിട്ട് പോലും ഈ ഗവൺമെൻറ് സാധിച്ചില്ല എന്ന് വന്നാൽ പ്രിയപ്പെട്ട നൌഷാദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട പ്രതികളെ മുഴുവൻ കസ്റ്റഡി എടുക്കുന്ന കാര്യത്തിലേക്ക് ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ പറഞ്ഞാൽ നിയമസമാധാന വാഴ്ച തകർന്നിരിക്കുന്നു രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് ചടങ്ങിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി ഇരുവരും ചേർന്നാണ് തുക കൈമാറിയത് ആകെ എൺപത്തിരണ്ട് ദശാംശം ആറേ ഒന്ന് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് ഇതിൽ നിന്നും നൌഷാദിന്റെ ബാങ്ക് വായ്പകൾ എല്ലാം തീർത്തു തുകയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ഭാര്യയുടെ പേരിലും മൂന്ന് മക്കളുടെ പേരിൽ നിക്ഷേപമായി പ്രായപൂർത്തിയാകുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വീതം ലഭിക്കുമിതവുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കൂടാതെ നൌഷാദിന്റെ മാതാവിന് പ്രതിമാസം മൂവായിരം രൂപ പലിശ ലഭിക്കും വിധം തുക നിക്ഷേപിച്ചിട്ടുണ്ട് അക്രമത്തിൽ പരിക്കുപറ്റിയവർക്ക് ഒരു ലക്ഷം മുതൽ അൻപതിനായിരം രൂപ വരെയും നൽകി ശൂരനാട് രാജശേഖരൻ ചെയർമാനും ടി എൻ പ്രതാപൻ എം പി കൺവീനറുമായ സമിതി ഒറ്റ ദിവസം കൊണ്ടാണ് സഹായനിധി സമാഹരിച്ചത് ചടങ്ങിൽ ശൂരനാട് രാജശേഖരൻ ഒ അബ്ദുറഹ്മാൻകുട്ടി ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ പി യതീന്ദ്രദാസ് സി ഗോപപ്രതാപൻ കെ വി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വിനുസ് चावकड़